ഈ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് നിങ്ങളുമായി ഉണ്ടാക്കിയ സഖ്യമാണ്. എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ വോട്ട് വേണ്ട എന്ന് മിനിമം പുന്ന നൌഷാദിന്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും തൃശ്ശൂരിലെ കോൺഗ്രസ് പ്രവർത്തകരെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കോ? സാധിക്കില്ല. പുന്ന നൌഷാദിനെ കൊന്നത് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എസ് ഡി പി ഐ ഭീകരന്റെ പ്രസ്ഥാനമല്ല എന്ന് പറയാൻ കോൺഗ്രസ്സുകാരന് സാധിക്കോ? ഇനി എസ് ഡി പി ഐ ഭീകരൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ കേട്ടിരുന്നു. ആ ഭീകരനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്താണെന്നുള്ള കാര്യത്തിൽ എനിക്ക് കൃത്യമായ ധാരണയുണ്ട്. സാധാരണഗതിയിൽ എസ് ഡി പി ഐയുടെ ഭീകരന്മാർ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരന്മാർ പങ്കെടുക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കേണ്ടെന്ന് വിചാരിക്കുന്നയാളാണ് ഞാൻ. പക്ഷെ ഈ ചർച്ചയിൽ വന്നതിന് ശേഷമാണ് ഒരു ഭീകര പ്രസ്ഥാനത്തിന്റെ ആൾ കൂടി ഇവിടെ ഉണ്ടെന്ന് എനിക്ക് ഭീകരന്മാരാണ്, ഒരു സംശയവും വേണ്ട. തീവ്രവാദികളാണ് അവരെ. ഇന്നല്ലെങ്കിൽ നാളെ നിരോധിക്കപ്പെടേണ്ടവരാണ്. ഇലക്ഷൻ കമ്മീഷനാണ് ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത്. ഇലക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ നിരോധനം ഉണ്ടാകുന്നുണ്ടല്ലോ. തീവ്രവാദ കേസിൽ അകത്തുണ്ടല്ലോ. ഭീകരന്മാർ തന്നെയാണ്. നിങ്ങൾ 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 ഡയലോഗ് ഒന്നും അടിക്കേണ്ട. ഇത് നിങ്ങൾ ഭീകര പ്രസ്ഥാനമാണ്, പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരാണ്. ആ ഭീകരന്മാര് കോൺഗ്രസിന് പിന്തുണ കൊടുക്കുകയാണ്. നിങ്ങൾ കർണാടകയിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ കാലത്തും ഇവരുമായിട്ട് അന്തർധാരയുണ്ട്. ഇവിടെ ഒരു ഡീല് നടന്നിട്ടുണ്ട്. ആ ഡീൽ എന്ന് പറയുന്നത് ഈ മുന്നണിയെ പിന്തുണച്ചു കഴിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധനം നീക്കാനുള്ള ഇവരുടെ ശ്രമത്തിൽ പങ്കാളിയാകാമെന്നുള്ള ഒരു ഡീലാണ് കോൺഗ്രസ് നേതൃത്വമായി ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഡീൽ അവരുണ്ടാക്കിയിട്ടുള്ളത് പുന്ന നൌഷാദിന്റെ രക്തത്തിൽ ചവിട്ടിയാണ്, കാസർകോട്ടെ ബാലകൃഷ്ണന്റെ രക്തത്തിൽ ചവിട്ടിയാണ്. മിനിമം കോൺഗ്രസിന്റെ പ്രവർത്തകരെ നിങ്ങൾ ബോധ്യപ്പെടണം. ഒരു കാര്യം കൂടി പറയട്ടെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇവിടെ ഞാൻ എന്തോ ഇസ്ലാമിക വിരുദ്ധമായ കാര്യം മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞു. എന്താ മുസ്ലിം? ഞാൻ ഒരു കോപ്പും പറഞ്ഞിട്ടില്ല. ഞാൻ ഇവിടെ പറഞ്ഞ മുഴുവൻ പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാർക്കെതിരെയാണ്. ഏത് പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാർ? കുന്തിരിക്കം വാങ്ങി വെച്ചോളാൻ മുദ്രാവാക്യം വിളിച്ച പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാർ, പാലാ ബിഷപ്പിന്റെ വീട്ടിന് മുന്നിലേക്ക് എത്തിയ ഭീകരന്മാർ, ജോസഫ് മാഷ കൈവെട്ടിയ ഭീകരന്മാര്, ആ ഭീകരന്മാർക്കെതിരെ ഞാൻ പറയും മാന്യ. ഒരു സംശയവും വേണ്ട. കേരളത്തിലെ ക്രിസ്ത്യാനികൾ നിങ്ങൾ പറയുന്നത് മാത്രമൊന്നുമല്ല വിശ്വസിക്കുന്നത്, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവരിന്ന് പേറ്റെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്ത്യൻ യുവാക്കളിൽ വലിയൊരു വിഭാഗം ഈ ഭീകരതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ശരി, ഓക്കെ. ശ്രീ കെ കെ അബ്ദുൾ ജബ്ബാർ, താങ്കൾ മറുപടി പറഞ്ഞോളൂ. വ്യക്തിപരമായ പരാമർശം കൂടി ഉള്ളതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾ പരസ്പരം ഞാനേതായാലും സന്ദീപ് വാര്യരെ പോലെ അത്ര തറയല്ലാത്തതുകൊണ്ട് ആ വാക്കുകൾ ഞാൻ പ്രയോഗിക്കുന്നില്ല. സന്ദീപ് വാര്യരോട് പറയാനുള്ളത്, നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ കൊന്നപ്പോൾ നിരോധിക്കപ്പെട്ട പ്രസ്ഥാനത്തിൻ്റെ ആളാണ് താങ്കൾ. രാജ്യത്ത് 1992 വർഗീയ വിഭജനം ഉണ്ടാക്കിയിട്ട് നമ്മുടെ രാജ്യത്തെ മതേതരത്വത്തിൻ്റെ പ്രതീകമായ ബാബരി മസ്ജിദ് തല്ലിത്തകർത്തപ്പോൾ നിരോധിക്കപ്പെട്ട പ്രസ്ഥാനത്തിൻ്റെ ആളാണ് താങ്കൾ. അതുകൊണ്ട് ഭീകരവാദ തീവ്രവാദ ആരോപണങ്ങളെ കാണിച്ച് ജയിൽ കാണിച്ച് നിങ്ങൾ ആരെയും ഭയപ്പെടുത്തരുത്. എനിക്ക് ജയിക്കിനോട്, പ്രിയപ്പെട്ട ജയിക്കിനോടൊന്ന് പറയാനുള്ളത്, നിങ്ങൾ ഈ സമീകരിക്കുന്ന പരിപാടി ഇത് അവസാനിപ്പിക്കണം. ഈ ആരോപണങ്ങൾ, തീവ്രവാദ ആരോപണങ്ങളൊക്കെ നിങ്ങൾക്ക് പഴയ കാലഘട്ടം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാ? പണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി എന്തായിരുന്നു അന്വേഷണം ഫയൽ ചെയ്തിരുന്നത്? അക്രമിയും കൊലപാതകിയും സർവോപരി ഇയാൾ കമ്മ്യൂണിസ്റ്റുമായിരുന്നു. എന്നാ കമ്മ്യൂണിസ്റ്റ് ആകുന്നത് പോലും ഒരു കുറ്റകൃത്യമായി കണ്ടിരുന്ന ഒരു കാലം, പ്രിയപ്പെട്ട ജെ കെ, നിങ്ങൾക്ക് മുമ്പ് കടന്നുപോയിട്ടുണ്ടോ? ഈ ഇന്ത്യ ഇന്ന് ജനാധിപത്യം വെല്ലുവിളി നേരിടുകയാണ്. മതനിരപേക്ഷത വെല്ലുവിളി നേരിടുകയാണ്. 37% വോട്ട് വാങ്ങിയിട്ടുള്ള ആളുകളാണ് ഇന്ത്യ അടക്കി ഭരിക്കുന്നത്. അവർ ജനാധിപത്യം എന്നാൽ കേവലം ഭൂരിപക്ഷം മാത്രമാണ് എന്ന് കരുതുന്ന ഒരു വാക്ക് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ജനാധിപത്യം എന്നാൽ വെറും ഭൂരിപക്ഷമല്ല, ഇന്ത്യയിലെ വ്യത്യസ്തനായിരിക്കാനും ഓരോ പൗരന് വ്യത്യസ്തനായിരിക്കാനും ആ വ്യത്യസ്തതയുടെ പേരിൽ വേട്ടയാടപ്പെടാതിരിക്കാനുമുള്ള അവകാശത്തിന്റെ പേരാണ് ജനാധിപത്യം. ഇത് തിരിച്ചറിയാത്തവരാണ് ബി ജെ പിക്കാര്. അവര് കേവലം ഭൂരിപക്ഷമാണ് ജനാധിപത്യം എന്നാണ് കരുതുന്നത്. അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 37% കിട്ടിയത്, ഈ തെരഞ്ഞെടുപ്പിൽ അവർ അമ്പയെ പരാജയപ്പെടുന്നതിൻ്റെ വെപ്രാളമാണ് സന്ദീപ് വാര്യർ ഈ ചാനൽ ചർച്ചയിൽ പ്രകടമാക്കുന്നത്.